ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ എപ്പോഴും വളരെ ടെൻഷനും ഡ്രാമയും നിറഞ്ഞാണ്. പ്രത്യേകിച്ച് ലോകകപ്പ് ആകുമ്പോൾ അതിന് ടെൻഷൻ ഒന്നുകൂടെ കൂടും. അങ്ങനെ നോക്കുമ്പോൾ ഇന്ത്യ പാകിസ്ഥാൻ മത്സരങ്ങൾ കളിക്കാരുടെ മേളിലും ഏൽപ്പിക്കുന്ന ആഘാതം അല്ലെങ്കിൽ സമ്മർദ്ദം ഏറെ വലുതാണ്. പലപ്പോഴും അവർ സിക്കിൽ പെടാറുണ്ട്, അല്ലെങ്കിൽ അവർക്ക് മത്സര ദിവസങ്ങൾ വയ്യാണ്ടാവാറുണ്ട്. അങ്ങനെ പലവിധ കഥകളുമുണ്ട്. എന്നാൽ ഒരു ക്യാപ്റ്റൻ കളി തോൽക്കുമെന്ന് പേടിച്ച് കളിയിൽ നിന്ന് മാറുന്ന അവസ്ഥ ഉണ്ടായിട്ടുണ്ട്. ആ ക്യാപ്റ്റൻ പാകിസ്ഥാന്റെ വിഖ്യാതനായ പേസ് ബോളർ വസീം അക്രമാണ്. 96 ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യയെ നേരിടുകയാണ്. ആ മത്സരത്തിൻ്റെ രാവിലെയാണ് പറയുന്നത് ക്യാപ്റ്റന് വയ്യ, അദ്ദേഹത്തിന് പനിയാണ്. ആ മത്സരത്തിൽ പാകിസ്ഥാൻ ഇന്ത്യ തച്ച് തകർത്തു. പാകിസ്ഥാൻ ക്യാപ്റ്റൻ വസീം അക്രം പേടിച്ചതുപോലെ തന്നെയാണ് ക്രൗഡിൻ്റെ റിയാക്ഷൻ ഉണ്ടായത്. ക്രൗഡ് റിയാക്ഷൻ ഒഴിവാക്കാൻ വേണ്ടി പിന്നീട് പാകിസ്ഥാൻ ടീം അംഗങ്ങൾ ഈ ക്വാർട്ടർ ഫൈനൽ മത്സരത്തിൽ തോറ്റ് പുറത്തായ ശേഷം പാകിസ്ഥാനിലേക്ക് മടങ്ങിയത് പല പല ചെറിയ ഗ്രൂപ്പുകളായിട്ടാണ്. അതും നേരിട്ട് പാകിസ്ഥാൻ ചെന്ന് ഇറങ്ങുകയല്ല, ദുബായ് വഴി ആരും അറിയാതെ അവരവിടെ ചെന്ന് ലാൻഡ് ചെയ്യാണ് ചെയ്തത്. എങ്കിൽ പോലും ക്രൗഡിൻ്റെ രോഷം അവർക്ക് പൂർണ്ണമായിട്ട് ഒഴിവാക്കാൻ സാധിച്ചില്ല. അവരുടെ വീടുകൾക്ക് നേരെ കല്ലേറുണ്ടായി, അവരുടെ പോസ്റ്ററുകൾ കത്തിച്ചു. കുറച്ച് നാളത്തേക്ക് പാകിസ്ഥാൻ കാണികൾ അല്ലെങ്കിൽ ആരാധകർ ക്രിക്കറ്റ് മത്സരം കാണുന്നത് പോലും നിർത്തിവെക്കാനുണ്ടായത്.